അപ്പൊ ഗൈസ് എല്ലാം നമ്മളിലേക്ക് സ്വാഗതം. ഫ്രീ ഫയറിന്റെ ഇന്ത്യൻ സെർവർ ഹാക്ക് ആയി തോന്നിയാൽ എത്ര പേര് വിശ്വസിക്കും? എനിക്കറിയത്തില്ല ഗൈസ്. അതേ ഗൈസ്, അതെ, നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യൻ സെർവർ ഹാക്ക് ആയിരിക്കാണ്. ഓക്കെ, അത് നോക്കൂടെ മഞ്ഞ പോക്കർ കൊണ്ടുവന്നു, അതിനുശേഷം ആർട്ടിക് ബ്ലൂ ബട്ടൺ കൊണ്ടുവന്നു. ഓക്കെ, അതിനുശേഷം ഇതാ ഗൈസ് നമ്മുടെ കരിനക്കാർ കൊണ്ടുവന്നിരിക്കുക. നമ്മുടെ ഇത്രയും നാളൊക്കെ മറ്റു സെർവറിലൊക്കെ തരംഗമായി നിന്നിരുന്ന നമ്മുടെ ഇന്ത്യൻ സെർവറിലൊക്കെ കാണാൻ സ്വപ്നം എന്നൊക്കെ പറഞ്ഞ അവർ ഐറ്റമായി നിന്ന് നമ്മുടെ ആഞ്ചലിക് പാന്റ് കിടക്കം പോലത്തെ ഒരു വിഷയം വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ എന്ത് വിഷയം ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നതെന്ന് പറയുന്നത്. ബട്ട് ഗൈസ്, നമുക്കെല്ലാം അടുത്തുള്ള ഹാക്ക് ആയിട്ട് മൊത്തം ഒരുപാട് ചാത്ത പിടിച്ച് നടക്കാം. ഓക്കെ, എന്താ വെച്ച് നോക്കുക, നാളെ മിക്ക സെക്കൻഡിലേക്ക് വരും, അതിനുശേഷം ഫസ്റ്റിലേക്ക് വരും. സോ ഇതായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, എന്താ ഗൈസ് ഇനി എന്താണ് ഫ്രീഫയറിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുക. അഥവാ ഇതൊക്കെ എന്തിനാണ് ഫ്രീഫയർ കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ പറഞ്ഞുതരാം, കാരണം കരിനക്ക് എന്തോ വലിയ ലോസ് സംഭവിച്ചിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി നമ്മുടെ ഉള്ള പൈസ മൊത്തം ഊറ്റിപ്പിഴിഞ്ഞ് മേടിക്കാണ് ഇവന്മാർ അവരോട്. ഓക്കെ, എന്താ ഗൈസ് ഇതിനെ നോക്കുവാണെങ്കിൽ ആഞ്ചലിക് പാൻ്റ് ബണ്ടിലുണ്ട്, അതേപോലെ ഫീമെയിൽ ആഞ്ചലിക് പാൻ്റ് ഉണ്ട്, അതേപോലെ ആഞ്ചലിക് പാൻ്റ് ആഞ്ചലിക്കിന്റെ ആ ഒരു ഫുൾ ബണ്ടിലുണ്ട്. പിന്നെ ഒരു ഗ്ലൂ ആൾ കിടക്കാൻ പോലത്തെ ഒരു ഗ്ലൂ ആൾ, ആ ഗ്ലൂ ആളിന് വേണ്ടി തന്നെ കുറച്ച് ഡയമണ്ട് മുടക്കാം എന്നെനിക്ക് തോന്നുന്നുണ്ട് പേഴ്സണലി. ഒരുപാട് ഗ്ലൂ ആൾ ഉണ്ടെങ്കിൽ തന്നെ ഓക്കെ കാണാൻ കുറച്ച് ഗുമ്പോടിച്ച് തരാം. ഓക്കെ, ബാക്കി എന്തൊക്കെയാണ് നമുക്ക് നൈസായിട്ട് പ്രൈസ് പൂൾ തുടങ്ങി നമുക്ക് നോക്കാം. നോക്കുമ്പോഴത്തേക്ക് ഓട്ടോയുടെ സ്കിന്, കാറിന്റെ സ്കിൻ, ഈ കാറിന്റെ സ്കിന്നൊക്കെ ഇവർക്ക് മതിയായില്ലടേ. എന്തുവാടെ ബാക്കിയുള്ള സാധനം നോക്കുകയാണ് ചാത്തം പിടിച്ച സാധനങ്ങളാണ്, കുറെ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി നോർമൽ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് സാധനങ്ങൾ കിടപ്പുണ്ട്. ഇതൊക്കെ നമുക്ക് വാരി വിളിച്ച് തരാൻ വേണ്ടി കരിനക്കാർ കുത്തി കയറ്റിയിരിക്കുന്ന സാധനമാണ്. ഓക്കെ, എന്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഡയമണ്ട് ഇരിപ്പുണ്ട്. ഈ ഒരു ഡയമണ്ട് നമുക്ക് നൈസായിട്ട് അഞ്ചലിക്കിൻ്റെ ആ ഒരു ഫുൾ മെയിൽ ബണ്ടല്ലോ. ഓക്കെ, നമുക്ക് മെയിൽ വേണ്ട മെയിൽ ബണ്ടാണ്, അത് കിട്ടുമല്ലോ. നോക്കാം ഗൈസ്, നമ്മുടെ തന്നെ ഫസ്റ്റ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്, ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലോ പിടിച്ചേക്ക് മെസ്സ് കാണിച്ച് പവർ കാണിക്കുക. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് തന്നെ 200 ഡയമണ്ട്സ്, ഓക്കെ 200 ഡയമണ്ടിൻ്റെ സ്പെൻഡ് ചെയ്യാം. അതിന് 10+1 വിഷ് ആണ്. ഓക്കെ, അതായത് 11 വട്ടം കറങ്ങി എത്തും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ നമുക്ക് നോക്കാം, കൺഫേം അടിച്ചിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെ ആയിട്ടിരിക്കണേ. ഓക്കെ എടാ, നമുക്ക് അതിനകത്ത് ഫീമെയിലിൻ്റെ ബണ്ടിൽ കിട്ടില്ല. അതിൽ ഓൾറെഡി അതിനകത്ത് ഫീമെയിലിൻ്റെ ഫുൾ ബണ്ടിൽ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്താ പാൻറ് എൻ്റെ ഉണ്ടായിരുന്നു. എന്തായാലും കുറച്ച് കുഴപ്പമില്ല, ഫീമെയിലിൻ്റെ കിട്ടിയിരിക്കുന്നത് സന്തോഷം സന്തോഷം മാത്രം. ഓക്കെ, എന്തായാലും ഗൈസ് ഓൾറെഡി നിങ്ങളുടെ അടുത്ത് ഫീമെയിലിൻ്റെ ആ ഒരു പാൻറ്റും ബണ്ടിലൊക്കെ ഉള്ള ആൾക്കാരാണ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്. പണ്ടേക്കും ഉള്ള ജാമുവിൻ്റെ കാലത്ത് ഉള്ള സാധനമാണ്, പിന്നെ എന്തിനാണ് ഇപ്പോൾ തന്നെ എനിക്കറിയത്തില്ല. ഓക്കെ, എന്തായാലും ഗൈസ് അടുത്ത സ്പിൻ നടത്താൻ വേണ്ടി പോകണം 200. ഓക്കെ, അടയാളപ്പെടുത്തു കാലമേ, ഇത് ഘടികാലം നടക്കുന്ന സമയം നമ്മുടെ സ്വന്തം ആഞ്ചലിക് പാൻറ്റിന് വേണ്ടി. കുഴപ്പമില്ല, സെക്കൻഡറി നോർമൽ പ്രൈസ് മൊത്തം വാരി വലിച്ചതിട്ടുണ്ട്. ഇവന്മാർ ഇതൊക്കെ എന്ത് തേക്ക് എനിക്ക് തന്നെ തരത്തില്ല. ഇപ്പം എറ്റുമുട്ടൊക്കെ കിടക്കുന്നു, ലോഡ് കിടക്കിന് കിടക്കുന്നു. എനിക്ക് പറയാനില്ല, എനിക്കില്ല കാവിലമ്മേ ശക്തി തരൂ, ഒന്നും പറയാനില്ലേ. നമുക്ക് 20 സ്പിന്നൊക്കെ ചുമ്മാ നടത്തി നോക്കാം. അഥവാ അങ്ങനെ ബിരിയാണി വേണ്ട, വെറുതെയാണ് ഗൈസ്, വെറുതെ നടക്കും. ഒരിക്കലും ദൈവത്തെ ഓർത്ത് നോർമൽ സ്പിൻ ചെയ്തേക്കരുത്, അവർ തരാൻ വേണ്ടി പോകണില്ല. ഓക്കെ, കിട്ടുവാണെങ്കിൽ 200 ആയിരിക്കും, സോ അടുത്ത് 200 ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് മികസ് ലൈക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരെ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യൂ ഗൈസ്. ഓക്കെ, ഒറ്റ അടിക്കുന്നോ കിട്ടുവാണെങ്കിൽ. ഓക്കെ, ഓട്ടോയുടെ സ്കിൻ വന്നിട്ടുണ്ട് ഗൈസ്. ഈ ഒരു മാച്ചിന് ശേഷം, ഐ മീൻ ഈ ഒരു മാച്ച് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഗൈസ് ഈ ഒരു സ്പിന്നിങ്ങിന് ശേഷം നൈസായിട്ടുള്ള ഈ ഒരു എന്താണ് നമുക്ക് ആ ഒരു മെയിൽ ആഞ്ചലിക് പാൻ്റ് എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് എൻ്റെ അടുത്ത് എത്ര ഓട്ടോയുടെ സ്കിൻ ഉണ്ട്, എത്ര കാറിൻ്റെ സ്കിൻ ഉണ്ട് ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ട് വായിച്ചു ഗ്ലൂ വാളിൻ്റെ സ്കിൻ കൂടെ കാണിച്ചു തരാം, വേറെ എല്ലാവരായിരിക്കും. ഓക്കെ, അടുത്ത 200 സ്പിൻ നടത്താൻ വേണ്ടി പോവാണ്. അട്ടേ അളപ്പെടുത്തേണ്ട കാലമേ, ഇതിന് മാത്രം എടുത്തിട്ട് എണ്ണ ഉണ്ടാക്കാനാ? ഒരു തേങ്ങ അവർ തരുന്നില്ല, തേങ്ങ തലമാരൊക്കെ. ഇവന്മാർക്ക് ഈ വിഷയം വരുന്നത് നമ്മുടെ വിഷയം അനുസരിച്ചാണ് ഇവന്മാർ കൊണ്ടുപോകുന്നത് എന്ന് ഈ പറയുന്നത്. പക്ഷേ അവന്മാരുടെ ആഗ്രഹത്തില്ലെങ്കിൽ വിഷയം അനുസരിച്ചാണ് നമുക്ക് സാധനം തന്നുകൊണ്ടിരിക്കുന്നത്. തേങ്ങ തലയമാരൊക്കെ ഈ ഡയമണ്ട് റോയൽ ബൗസറൊക്കെ കൊടുത്ത് കഴിയുമ്പോൾ ഡയമണ്ട് റോയൽ ബട്ടിലൊക്കെ എടുക്കുന്ന പോലെ നൈസായിട്ട് 100% ലക്കുന്ന സമയത്ത് കിട്ടുമെന്ന് പറയുന്ന പോലെ കൺഫേം ആയിട്ട് എപ്പോഴേലും ഇത് കിട്ടുന്ന ഒരു ചെറിയൊരു ഇതുണ്ടായാൽ മതിയായിരുന്നു. ഇത് അതുപോലും ഇല്ലേ, എപ്പോഴും തോന്നുമ്പോൾ തരും, അപ്പോൾ വാങ്ങിക്കോട്ട് പോകും, ആ ഒരു കോൺസെപ്റ്റാണ് ഇവന്മാരുടെ. ഓക്കെ, അടുത്ത 200 നോക്കിയപ്പോഴത്തേക്കും 500 തേങ്ങ കിട്ടില്ല. സോ ചുമങ്ങ് പെട്ടെന്ന് ഓട്ടം മറന്ന് നമുക്ക് നൈസായിട്ട് സ്പിൻ ചെയ്ത് നോക്കാം. അഥവാ അങ്ങനെ ബിരിയാണി കിട്ടിയാലോ എന്നാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ആവശ്യത്തിൽ കൂടുതലുള്ള എന്താണ് ഫ്രേഗ്രൻസ് കിട്ടുന്നുണ്ട്. ഇതൊക്കെ എന്ത് തേങ്ങ തരുന്നത് എനിക്ക് വരത്തില്ല. ഇവന്മാർ ഇതുകൊണ്ട് എന്ത് ശരിക്കും ഈ ഫ്രേഗ്രൻസ് ഒക്കെ അവന്മാർ ഒഴിവാക്കിയതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. അതെല്ലാം കൂടെ കൂട്ടി യൂണിവേഴ്സൽ ഫ്രേഗ്രൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇവന്മാരത് മറന്നു പോയി തോന്നൊക്കെ എനിക്കറിയത്തില്ല. നമുക്ക് നോക്കുവാണെങ്കിൽ ഓ മൈ ഗോഡ്, എന്റെ പൊന്നണ. ഓക്കെ, ഞാൻ കൂടുതൽ റിയാക്ഷൻ ഇട്ട് കൊളവാക്കുന്നില്ല, എന്തിനാ വെറുതെ. ഗൈസ്, നമുക്ക് മെയിൽ ആഞ്ചലിക് പാൻറ്റ് കിട്ടി, ഐ മീൻ ആഞ്ചലിക്കിൻ്റെ ബണ്ടിൽ കിട്ടുന്നുണ്ട്. വേറെ ലെവൽ. ഓക്കെ, ആഞ്ചലിക് ബണ്ടിൽ വേറെ ലെവൽ. ഓക്കെ, ബട്ട് ഗൈസ് നമുക്ക് ഇതുവരെ നമുക്ക് ആ ഒരു ഗ്ലൂ വാൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഗ്ലൂ വാളിന് വേണ്ടി കുറച്ച് 2 സ്പിൻ നടത്തി നോക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്, കാരണം ആ ഒരു ഗ്ലൂ വാൾ കുറച്ച് വെർത്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഗൈസ് നമുക്ക് ഗ്ലൂ വാളിന് നമ്മൾ സ്പിൻ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുവാണെങ്കിൽ എന്തായാലും ഓക്കെ, എന്തായാലും നമ്മൾ ഗ്ലൂ വാളിന് വേണ്ടി സ്പിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, വേറെ ലെവൽ. അതേപോലെ തന്നെ ഈ ഒരു ഇവൻറ്റ് വേറെ ഒരാൾ കംപ്ലീറ്റ് ആയി കൊടുക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഐ മീൻ മെയിലോ ഫീമെയിലോ അല്ലെങ്കിൽ ഗ്ലൂ ആളോ, ഫസ്റ്റ് ഏതാണ് കിട്ടുന്നത് അത്രയും പേരെ വേറൊരാളുടെ അക്കൗണ്ട് നമുക്ക് നൈസായിട്ട് സ്പിൻ ചെയ്ത് കൊടുക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് നിങ്ങൾക്കായി കിട്ടണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ എന്താണ് ഗെയിമിൻ്റെ ഐ ഡി പാസ്വേഡ് മൊത്തം ഒന്ന് അയച്ചേക്കരുത്. കാരണം കണ്ടമാർ സ്കാം ചെയ്തോണ്ട് പിന്നെ എന്നെ പറഞ്ഞേക്കരുത്. ഓക്കെ, നൈസായിട്ട് നിങ്ങളുടെ ഐ ഡി നമ്പർ മാത്രം നൈസായിട്ട് ഒന്ന് കോപ്പി ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഡിസ്കോ സെർവർ ജോയിൻ ചെയ്യാത്തുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഡിസ്കോ സെർവർ ജോയിൻ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ നോക്കുക, നമ്മുടെ ഡിസ്കോ സെർവറിൽ ലിങ്ക് കാണാൻ പറ്റും. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളോട് പേഴ്സണലി സംസാരിക്കാൻ പറ്റത്തുള്ളൂ. വാട്സപ്പിലോ ടെലിഗ്രാമിലോ ഇൻസ്റ്റാഗ്രാമിലോ ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യത്തില്ല.
എന്റെ പേര് വേറെ ആരെങ്കിലും വന്ന് മെസ്സേജ് അയക്കുവാണെങ്കിൽ നീ പോടാ ഇറങ്ങി പോടാ നീ ഗെയിമർ അല്ല നീ ഫേക്ക് ആണ് എന്ന് നീ നിങ്ങൾ തന്നെ പറഞ്ഞോണം. ഓക്കെ, ഇത് മനസ്സിലാകാത്തവരെ പൊട്ടന്മാരെ പോലെ ഇരുന്നേക്കരുത് ദൈവത്തെ പുറത്ത്, ഇല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് അടിച്ചോണ്ട് പോകാൻ വരാം ആമ്പിള്ളേർ അടിച്ചോണ്ട്. ഓക്കെ, സ്ഥലത്ത് 200 ഡയമണ്ട് സ്പിൻ ചെയ്യാൻ പോകണം. അതിന് നോക്കുവാണെങ്കിൽ ഗ്ലൂ വാളിന്റെ സ്കിന്ന് അമ്മമാർ തന്നിട്ടില്ല, എന്ത് തേങ്ങിക്കാന്ന് എനിക്കറിയത്തില്ല. കാരണം എനിക്ക് തോന്നുന്നത് ആ ഒരു ഗ്ലൂ വാളിന്റെ സ്കിന്ന് അങ്ങനെ അമ്മ ഒരു പെർമനന്റ് എന്താണ് ഒരു റയർ പോലെ ആക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ് എനിക്ക് തോന്നുന്നു. ബട്ട് ഗൈസ് നമ്മുടെ അടുത്ത് നടക്കുന്നത് നമ്മളാണ് കേരള പോലെ അവിടെ പ്രോ പ്ലെയറിന്റെ അടുത്ത് കളി നടത്തില്ല ഗൈസ്. എന്തുവാടേ താടേ ഐശ്വരി ഇയാൾക്ക് 220 സ്പിന്നോട് നടത്താനേ ഉള്ളൂ. സോ അതൊക്കെ മതിക്ക് തേങ്ങ തന്നിട്ടില്ല. എന്തായാലും ആവശ്യത്തിനുള്ള മെമ്മറി ഫ്രാഗ്രൻസ് ഉണ്ട്, എന്തെന്ന് തേങ്ങാന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് മെയിലും ഫീമെയിലും സാധനം കിട്ടിയിട്ടുണ്ട്, വളരെ സന്തോഷം. നമ്മൾ ഇട്ട് നോക്കാൻ വേണ്ടി പോണക്കേ. ഓൾറെഡി നമ്മുടെ അടുത്ത് ഫീമെയിൽ ഉണ്ടായിരുന്നു, ആ മെയിൽ നമ്മൾ ഓപ്പൺ ആക്കി നോക്കാം. ഈ ഒരു ആഞ്ചലിക് പാൻ്റ് എടുക്കുന്ന വീഡിയോ ഒരു ഇനി രണ്ടുമൂന്നു തൊട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നൈസായിട്ട് പറയുവാണെങ്കിൽ എന്താണ് ആഞ്ചലിക് പാൻ്റെ അടുത്ത് വേറെ സെവറിനകത്ത് മെയിലും ഫീമെയിലും ഒക്കെ ഓൾറെഡി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നോക്കുവാണെങ്കിൽ മെയിലും മാറിപ്പോയി ഫീമെയിലും മെയിലും ആഞ്ചലിക് പാൻ്റ് ഫുൾ നമ്മുടെ ഇരിപ്പുണ്ട്. സോ നമുക്ക് നൈസായിട്ട് ഇത് ഓപ്പൺ ചെയ്യുന്നത് നമുക്ക് നൈസായിട്ട് എന്നുള്ളത് ഓപ്പൺ ചെയ്ത് നമുക്ക് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ബട്ട് സിപ്പിളല്ല, സിപ്പിളല്ല, നമ്മുടെ സെക്കൻഡ് ചാനൽ ഡെയിലി നമ്മൾ ലൈവ് നടത്തുന്നുണ്ട്. സോ നമ്മൾ ലൈവിലേക്ക് ജോയിൻ ചെയ്യുക, ലൈവിനകത്ത് നമ്മൾ ലൈവ് ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതായിരിക്കും. സോ ഗൈസ് ഒന്ന് ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ നോക്കാൻ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് കാണാൻ പറ്റും. മീ ഗെയിമർ 2.0 എന്നാണ് പേര്. സോ ഗൈസ് ജോയിൻ ചെയ്ത് ഓപ്പൺ ചെയ്ത് ഇത് ചില കിടക്കം പോലത്തെ ഗെയിം പ്ലേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ് നല്ല സീർ വാച്ച് മാച്ചോ കൂട്. എന്തൊക്കെ സീർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അവർ കിടക്കം അങ്ങനെ കച്ചവടമാണ് ശരിക്കും മൈക്കി. ഓക്കെ, എന്തൊക്കെ ഗൈസ് ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ആർട്ടിക് ഐ മീൻ ആർട്ടിക് ആർട്ടിക് ബ്ലൂ അല്ല പറഞ്ഞ ഈ കാലം ദേഷ്യം വരുന്നുണ്ട്. സ്വാദം അതൊക്കെ സാധ്യ. അപ്പൊ ഗൈസ് നമ്മുടെ വീട്ടിലേക്ക് സ്വാദം. നമ്മുടെ ഫ്രീ ഫയർ ഇന്ത്യയുടെ ഒഫീഷ്യൽ പറയും എന്നാ മാതിരി പറയുന്നു